എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 വേൾഡ് കപ്പിൽ ഇന്ത്യ തങ്ങളുടെ ആദ്യ സൂപ്പർ 8 മത്സരം കളിക്കാനായി ഇന്ന് ഇറങ്ങുകയാണ്. ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വെസ്റ്റിൻഡീസിലെ ബാർബഡോസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ തീപാറും പോരാട്ടം നടക്കുന്നത്. ഈ മത്സരം ജയിച്ചു വരുന്ന മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തി സെമിയിലേക്ക് കടക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. പക്ഷേ ഇന്ത്യക്ക് അത് അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ എന്നീ ടീമുകൾ എല്ലാം ഇപ്പോൾ മിന്നും ഫോമിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് വലിയൊരു പ്ലാനിംഗ് തന്നെ ആവശ്യമാണ്. അഫ്ഗാനിസ്ഥാൻ ഒക്കെ ഈ വേൾഡ് കപ്പിൽ തകർപ്പൻ ഫോമിലാണ്. ഇന്ത്യക്കെതിരെയുള്ള ഇന്നത്തെ മത്സരം വിജയിക്കാൻ അവർ ഏത് അറ്റം വരെയും പോകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട്. രണ്ട് പുതിയ താരങ്ങളെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ ഇറക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഫ്ഗാൻ ടീമിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം റഷീദ് ഖാൻ, നബി അടങ്ങുന്ന മികച്ച താരങ്ങൾ അവരുടെ നിലയിലുണ്ട്. ഇന്ത്യയിൽ T20 പരമ്പര കളിക്കാൻ അവർ എത്തിയപ്പോൾ ഇന്ത്യയെ അവർ ശരിക്കും വിറപ്പിച്ചിരുന്നു. വേൾഡ് കപ്പിൽ ഇതുവരെ കണ്ട അഫ്ഗാൻ ടീമിനെ ആയിരിക്കില്ല നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ അഫ്ഗാനിസ്ഥാൻ മുട്ടുകുത്തും എന്നാണ് ആരാധകർ പറയുന്നത്. കാരണം ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ ഇന്ത്യ തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ തകർപ്പൻ ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. ആദ്യ മത്സരം തന്നെ ജയിച്ച് പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്ത് എത്താനായി ആണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇപ്പോഴിതാ അഫ്ഗാന് എതിരെയുള്ള ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അഫ്ഗാനെ തകർക്കാൻ പുതിയൊരു താരത്തെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. അത് മറ്റാരുമല്ല, മലയാളി താരം സഞ്ജുവാണ്. അഫ്ഗാനിസ്ഥാൻ ടീം ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും സഞ്ജുവിനെയാണ്. T20 അഫ്ഗാനിസ്ഥാനെതിരെ മികച്ച റെക്കോർഡ് ഉള്ള താരമാണ് സഞ്ജു. സഞ്ജു കൂടെ ഇന്ന് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ ഇന്ത്യയെ പിന്നെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. കാരണം അറ്റാക്ക് ചെയ്തു കളിക്കുന്ന സഞ്ജുവിന് ഏത് നിമിഷവും കത്തിക്കേറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ബർബഡോസിൽ സഞ്ജു തകർത്തിരിക്കും എന്നത് ഉറപ്പാണ്. അതുപോലെ അക്സർ പട്ടേലിന് പകരം സ്പിന്നർ ആയ കുൽദീപ് യാദവും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും. മൊത്തത്തിൽ ഒരു അടിമുടി മാറ്റവും ആയിട്ടായിരിക്കും ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ഇറങ്ങാൻ പോകുന്നത്. സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തിയതോടെ മലയാളി ആരാധകരും വലിയ പ്രതീക്ഷയോടെയാണ് ഈ മത്സരത്തിനായി ഉറ്റുനോക്കുന്നത്. ഇന്ന് ബർബഡോസിൽ ടോസ് നേടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത. ഒരു ആവറേജ് സ്കോറിംഗ് മത്സരം തന്നെ ആയിരിക്കും നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സാധ്യത ഇലവൻ നോക്കാം. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ്, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ബുംറ. ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്ലേയിംഗ് ഇലവൻ. മികച്ച ഒരു ടീം തന്നെയാണ് ഇന്ത്യക്ക് ഇപ്പോഴുള്ളത്. പക്ഷേ അഫ്ഗാൻ ടീമിനെ അത്ര വില കുറച്ച് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ അഫ്ഗാനിസ്ഥാൻ ജയിക്കുമോ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.